ഹായ് എവറിവൺ, ഇറ്റ്സ് മീ പ്രീതി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഞങ്ങളുടെ ബാബയുടെ ഹാൻഡ് ആൻഡ് ഫുഡ് കാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്തതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇഫ് യു വാണ്ട് ടു സീ മോർ വീഡിയോസ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്രസ് ബെൽ ഐക്കൺ. ഓക്കെ, നൗ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. വളരെ ചെറിയ ചിലവിൽ തന്നെ നമുക്ക് നമ്മുടെ ബേബിയുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കപ്പിൾ കാസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ ആദ്യം മോൾഡിംഗ് കിറ്റ് ആയിരുന്നു വാങ്ങിയത്, പക്ഷേ ആദ്യത്തെ ശ്രമമായതുകൊണ്ട് തന്നെ വൻ പരാജയമായിരുന്നു സംഭവിച്ചത്. സോ ഞങ്ങൾക്ക് കുഞ്ഞിൻ്റെ കൈയും കാലും മോൾഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് കിറ്റ് വാങ്ങുന്നതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ ഞങ്ങൾക്ക് കിട്ടിയത്. ആക്ച്വലി മോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൗഡർ പല്ലിൻ്റെയൊക്കെ ഇംപ്രഷൻ എടുക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഡെൻ്റൽ ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ പറ്റും. ബട്ട് ഞങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ കുറേ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്. അതിൽ ബെസ്റ്റ് എന്ന് തോന്നിയ ഈ പ്രൊഡക്റ്റാണ് ഞങ്ങൾ വാങ്ങിച്ചത്. 453 ഗ്രാമിൻ്റെ 2 പാക്കറ്റായിരുന്നു ഞങ്ങൾ വാങ്ങിയത്. മോൾഡിംഗ് കിറ്റ് വാങ്ങുന്നതിന് പകരം ഇത് വാങ്ങിയാൽ നമുക്ക് ഇവിടെ ക്യാഷ് ലാഭിച്ച് ഫ്രെയിം, നല്ല ഫ്രെയിം നോക്കി ചൂസ് ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് ആവശ്യമുള്ളത് POP ആണ്, അതായത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അത് നമുക്ക് സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. വെറും 30 രൂപ മാത്രമേ അതിന് ഉള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്ന് നോക്കാം. ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ കയ്യിലും കാലിലും ഒന്ന് ഓയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. മിക്സ് ചെയ്യാൻ ഞാൻ വേറെ ഒരു പാത്രം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് കൂടി പറയാം. നോർമൽ വാട്ടർ വെച്ചാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. സോ പൗഡറും വാട്ടറും യൂസ് ചെയ്യേണ്ടത് 1:2 റേഷ്യോയിലാണ്, അതായത് 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പൗഡർ. ആദ്യം തന്നെ ഞാൻ 2 കപ്പ് വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പൗഡർ ഇട്ട് ഒരു വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഭാഗം ലംസ് ഒഴിവാകും. എന്നാലും കുറച്ച് ലംസ് ഉണ്ടായാലും കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ബബിൾസ് വരുന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ വേറെ ഒരു പാത്രം കൂടി യൂസ് ചെയ്തത്. കംപ്ലീറ്റായി ബബിൾസ് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും കുറേയൊക്കെ ബബിൾസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. മിക്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ മോൾഡ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡർ കുറച്ച് ചരിച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ബബിൾസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ മിക്സ് ചെയ്തത് വെച്ച പൗഡർ പെട്ടെന്ന് സെറ്റായി പോവും, അത് കുറച്ച് ഹാർഡായി പോവും. പിന്നെ അതിലേക്ക് നമുക്ക് കുഞ്ഞിൻ്റെ കൈ താഴ്ത്തി വെക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊക്കെ ചെയ്യുന്നത് കുഞ്ഞ് ഡീപ്പ് സ്ലീപ്പുള്ള സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ പച്ചവെള്ളത്തിൽ കൈ വെക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് കംഫർട്ടബിൾ ആയിരിക്കില്ല. ചെറിയ തണുപ്പുള്ളത് കൊണ്ട് അവർ കൈ പെട്ടെന്ന് വലിക്കാൻ ചാൻസ് ഉണ്ട്. കാല് ചെയ്യുമ്പോഴാണ് ഇത് അവർക്ക് കൂടുതൽ ഡിസ്കംഫർട്ട് ചെയ്യുക. ഇത്തുട്ടിയുടെ കൈ ചെയ്യുന്നതിനേക്കാൾ കാൽ ചെയ്യുമ്പോഴായിരുന്നു അവൾ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആയി എനിക്ക് തോന്നിയത്. അതിന് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഡിപ്പ് ചെയ്യാതെ 1-2 വട്ടം പെട്ടെന്ന് കയ്യും കാലും ഡിപ്പ് ചെയ്ത് എടുത്ത് അതിനുശേഷമാണ് ഞങ്ങൾ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടി കയ്യും കാലും ഡിപ്പ് ചെയ്തത്. മിക്സ് ചെയ്തതിലേക്ക് കൈ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു 1-2 സെക്കൻഡ്സ് മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ മിക്സ് സെറ്റായിട്ടുണ്ടായിരുന്നു. മിക്സ് ഒന്ന് ജസ്റ്റ് കൈവച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ദാറ്റ് മിക്സ് ചെയ്ത് വെച്ചത് കുറച്ച് ഹാർഡായി വന്നു എന്ന്. അതിനുശേഷം നമുക്ക് കുഞ്ഞിൻ്റെ കൈ പുറത്തേക്ക് എടുക്കാം. POP അധികം ലൂസ് ആവാതെയും അധികം കട്ടിയിലാവാതെയും മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് POP അതിൽ ഒഴിച്ച് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള POP അതിലേക്ക് മുഴുവനും ഒഴിച്ച് ഇംപ്രഷനിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അറൗണ്ട് ഒരു 4-5 അവേഴ്സിനുള്ളിൽ തന്നെ POP സെറ്റാവും. അത് കഴിഞ്ഞ് നമുക്കത് ഇംപ്രഷൻ ചെയ്തത് പുറത്തേക്ക് എടുക്കാം. ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സൂചിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബബിൾസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. മോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. ഇത് വെച്ചാണ് ഞാൻ പെയിൻ്റ് ചെയ്തെടുത്തത്. ഈ ഫ്രെയിമും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അക്രിലിക് ഷീറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തത്. അക്രിലിക് ഷീറ്റിൻ്റെ 2 സൈഡിലും ഒരു തിൻ ലെയർ അവർ വച്ചിട്ടുണ്ട്, സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാനാണത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ്സിലൂടെ ക്ലിയറായി കാണാൻ കഴിയും. ഇതിൻ്റെ കൂടെ തന്നെ ഡെക്കറേഷന് വേണ്ട സാധനങ്ങളുമുണ്ട്. ഡിജിറ്റൽ നെയിം ആൻഡ് നമ്പർ പ്ലേറ്റ്, ക്രൗണ്, നെയിം പ്ലേറ്റ്, ഫോട്ടോ ഫ്രെയിം, ഗ്ലൂ ഇതൊക്കെയാണ്. ബട്ട് ഗ്ലൂ ഒഴികെ ബാക്കിയൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ കൈകൊണ്ട് തന്നെയാണ് പേരെഴുതിയത്.
ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ മെമ്മറീസ് നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണത്. താങ്ക് യു ഫോർ വാച്ചിങ്.